നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30 അറിവാകും. 140 മണ്ഡലങ്ങളിലായി 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും വിരാമമിട്ട് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഫലപ്രഖ്യാപനം നാളെ 9 മണിയോടെ കേരളം ഇടത്തേക്കോ വലത്തേക്കോ എന്നത് വ്യക്തമാകും. സംസ്ഥാനത്തെ 140 നിയോജകമണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ഒരേ സമയം നടക്കും. ആകെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിന്റെയും വോട്ടെണ്ണൽ ഹാളുകളിൽ വരണാധികാരിയുടേതുൾപ്പെടെ പരമാവധി 15 മേശകളുണ്ടാകും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലും വോട്ട് എണ്ണി തുടങ്ങും. ഒരു പോളിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ ഒരു മേശയിൽ എന്ന രീതിയിലാണ് എണ്ണുന്നത്. അതുകൊണ്ടുതന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഒരേ സമയം എണ്ണാനാകും. ഒരു മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയ ശേഷമാകും അടുത്ത മെഷീൻ വോട്ടെണ്ണൽ മേശയിൽ എത്തിക്കുക. വോട്ടെണ്ണൽ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ രാവിലെ 6 മുതൽ പീപ്പിൾ ടിവിയും സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടെണ്ണൽ ദിനത്തിൽ പ്രേക്ഷകർക്കൊപ്പം പീപ്പിൾ ടിവിയും. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഓരോ നിമിഷവും പ്രേക്ഷകരെത്തിക്കാൻ പീപ്പിൾ ടിവി ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് പീപ്പിൾ ടിവി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി പ്രേക്ഷകർക്ക് ഒപ്പം ചേരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും ലീഡ് നില ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മുഴുവൻ ജില്ലകളിലും ഏറ്റവും പുതിയ വാർത്താ സംപ്രേഷണ സൌകര്യമാണ് പീപ്പിൾ ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖർ മത്സരിക്കുന്ന VIP മണ്ഡലങ്ങളിലെ ഓരോ നിമിഷത്തെയും വിവരങ്ങൾ അപ്പപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ പ്രത്യേക വാർത്താ ശൃംഖല തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിവരങ്ങളോടൊപ്പം സൂക്ഷ്മമായ വിശകലനങ്ങളും വിശദമായ വിലയിരുത്തലുകളുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പീപ്പിളിനൊപ്പം ചേരുന്നു. കൈരളി ന്യൂസ് online.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഓരോ മിനിറ്റിലുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാണ്. LDFന് 90 മുതൽ 95 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയെ പാർട്ടി തീരുമാനിക്കും. നാളെ അറിയുന്ന ജനവിധിയെ അഴിമതിക്കെതിരെയാകും. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും VS മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. DJS BJP അവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായിട്ട് പരസ്പര ധാരണയോടുകൂടിയിട്ട് പോവുകയായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതന്നെയായിരിക്കും അവരുടെ നിലപാട്. ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ഉമ്മൻചാണ്ടി. എത്ര സീറ്റെന്ന് ഇപ്പോൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള അതേ ആത്മവിശ്വാസമാണ് ഇപ്പോഴുള്ളതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, ജനങ്ങളുടെ വോട്ടാണ് നാളെ എണ്ണുന്നത്. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിംഗ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. VS അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്തപ്പോൾ ജി സുധാകരൻ എത്തി നോക്കിയെന്ന വാദം തെറ്റുന്നതിന് ദൃശ്യങ്ങൾ തെളിവ്. ബീപ് ശബ്ദം കേൾക്കുമ്പോൾ സുധാകരൻ വോട്ടിംഗ് യന്ത്രത്തിന് അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ട് 4 മണിയോടെയാണ് VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നും വോട്ട് ചെയ്യുന്നതിനായി പറവൂരിലെത്തിയത്. പോളിംഗ് സ്റ്റേഷനിലെത്തിയ VS വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തിച്ചിരുന്നില്ല. ഈ സമയം സഹായത്തിനായി മകൻ അരുണും സ്ഥാനാർത്ഥിയായ ജി സുധാകരനും VSനടുത്തെത്തി. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ VS പിന്നീട് വോട്ട് ചെയ്തു. ഈ സമയം അരുണും ജി സുധാകരനും മാറി നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. VSന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ വന്ന കാലതാമസം പരിശോധിക്കുന്ന ചിത്രങ്ങളെടുത്താണ് മാധ്യമങ്ങൾ ജി സുധാകരനെ ഇപ്പോൾ വേട്ടയാടുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ സ്ഥാനാർത്ഥികൾക്ക് കയറാൻ തടസ്സമില്ല എന്നിരിക്കെ 30-ലധികം വരുന്ന മാധ്യമപ്രവർത്തകർ പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുമതിയില്ലാതെ എങ്ങനെ ഹാളിനുള്ളിൽ പ്രവേശിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രചാരണ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി. കൊച്ചിയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണോപാധികൾ നീക്കം ചെയ്തത്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ മാതൃകാ പ്രവൃത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സി പി ഐ എം തുടരുന്നത്. പ്രകൃതിക്ക് ദോഷകരമായ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും വിവിധയിടങ്ങളിൽ നീക്കം ചെയ്തു തുടങ്ങി. എറണാകുളം കളമശ്ശേരിയിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണോപാധികൾ നീക്കം ചെയ്തത്. രാജീവിനൊപ്പം കളമശ്ശേരി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം യൂസഫും ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പ്രചരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നീക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ റീസൈക്കിൾ ചെയ്യാമത് റീസൈക്കിൾ ചെയ്യുക, ഗ്രോ ബാഗിന് ഉപയോഗിക്കാമത് അങ്ങനെ ഉപയോഗിക്കുക, ആ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. കളമശ്ശേരിക്ക് പുറമെ ജില്ലയിലെ വിവിധ മേഖലകളിലും പ്രചാരണോപാധികൾ നീക്കം ചെയ്യൽ പ്രക്രിയയ്ക്ക് തുടക്കമായിട്ടുണ്ടെന്നും പി രാജീവ് പറഞ്ഞു. വോട്ടെണ്ണലിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രചാരണോപാധികളും നീക്കം ചെയ്യാനാണ് സി പി എം തീരുമാനമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ആറന്മുള മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശിവദാസൻ നായർക്കു വേണ്ടി കള്ള പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമം. വാണിജ്യ നികുതി ഓഫീസിലിരുന്ന് വോട്ട് ചെയ്തവരെ എൽ ഡി എഫ് പ്രവർത്തകർ പിടികൂടി. ബാലറ്റുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെയായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ പിടികൂടിയത്. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നു. ബിജേഷ് പറയൂ. സുരാജ്, ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് അകത്തു നിന്നും മാനേജർ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതായിട്ട് എൽ ഡി എഫ് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് അറ്റസ്റ്റ് ചെയ്യുകയാണ് എന്നായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ 40-ൽ അധികം ബാലറ്റുകൾ അദ്ദേഹം തുറന്നു വെച്ചുകൊണ്ട് ശിവദാസൻ നായർക്ക് വോട്ട് ചെയ്തതായിട്ടാണ് കണ്ടെത്താൻ സാധിച്ചത്. ഇത് വലിയ ചട്ടവിരുദ്ധമാണ്. അത്തരത്തിൽ ബാലറ്റ് പേപ്പറുകൾ എങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈവശം വന്നു എന്നുള്ളതും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഓഫീസിന് മുന്നിൽ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി എ എസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിലുള്ള സംഘർഷവും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് എൽ ഡി എഫ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ അബ്ദുൾ ഹാരിസ് എന്ന് പറയുന്ന വാണിജ്യ നികുതി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനിടയിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥലത്തെത്തി മറ്റൊരു വഴിയിലൂടെ അബ്ദുൾ ഹാരിസിനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇത് ചെറിയ തോതിലുള്ള സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തു. പോസ്റ്റൽ ബാലറ്റിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്ന് പറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാതി നൽകിയിട്ടുണ്ട്. ശരി, ബിജേഷ് നടുവിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉത്തരാഖണ്ഡിലെ 9 കോൺഗ്രസ് വിമത എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ ഈ എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു. എം എൽ എമാരുടെ കൂറുമാറ്റം ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്രം പ്രശ്നത്തിൽ ഇടപെടുകയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിന്നീട് സുപ്രീംകോടതി റദ്ദാക്കി. ഇതിനിടെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടുകയും ചെയ്തു. ബി ജെ പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റണമെന്ന ആവശ്യത്തിലൂടെ സുബ്രഹ്മണ്യൻ സ്വാമി ലക്ഷ്യമിടുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങളെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി കുറ്റപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജെയ്റ്റ്ലിയും സുബ്രഹ്മണ്യൻ സ്വാമിയും തമ്മിലുള്ള കലഹം പരസ്യമാണ്. ആർ എസ് എസ് പിന്തുണയോടെയും മോദിയുടെ മൗനസമ്മതത്തോടെയും രാജ്യസഭാംഗമായ സുബ്രഹ്മണ്യ സ്വാമി തന്റെ പഴയ രാഷ്ട്രീയ ശത്രു അരുൺ ജെയ്റ്റ്ലിയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. റിസർവ് ബാങ്ക് ഗവർണർ രഘുരാം രാജനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. രഘുറാം രാജന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യസ്വാമി ലക്ഷ്യമിടുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ രഘുറാം രാജനിലൂടെ സ്വാമി കുറ്റപ്പെടുത്തുന്നത് ജെയ്റ്റ്ലിയെ തന്നെയെന്ന് വ്യക്തം. ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ വൈര്യം പ്രസിദ്ധമാണ്. സുബ്രഹ്മണ്യസ്വാമി ബി ജെ പിയിൽ വരുന്നതിനെ നേരത്തെ ശക്തമായി എതിർത്തിരുന്നത് ജെയ്റ്റ്ലിയാണ്. ആർ എസ് എസ് പിന്തുണയോടെ സ്വാമി രാജ്യസഭാ അംഗമായതും ജെയ്റ്റ്ലിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ സുബ്രഹ്മണ്യസ്വാമി ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ ഇതുവരെ ഭരണപക്ഷത്ത് നിന്ന് രാജ്യസഭയെ നയിക്കേണ്ട ജെയ്റ്റ്ലി തയ്യാറായിട്ടില്ല. പാർലമെന്ററികാര്യ സഹമന്ത്രി മുദ്താസ് അബ്ബാസ് നഖ്വിയാണ് പലപ്പോഴും സ്വാമിക്ക് വേണ്ടി പ്രതിപക്ഷത്തിനെതിരെ രാജ്യസഭയിൽ പ്രതിരോധമുയർത്തിയത്. റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റണമെന്ന സ്വാമിയുടെ ആവശ്യം ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാവിയിൽ ധനകാര്യമന്ത്രി പദവി തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി.
യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ സുരക്ഷിതനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് IS അല്ലെന്നും യമനിലെ മറ്റൊരു ഭീകര സംഘടനയാണെന്നുമാണ് വിവരം. ഫാദർ ടോമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് യമനിൽ ആയുധധാരികളായ തീവ്രവാദികൾ ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത്. മലയോര ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടലും കിഴിക്കലുമാണ് മുന്നണി നേതൃത്വം. അണുവിട തെറ്റാതെയുള്ള വോട്ടുകൾ കണക്കുകൂട്ടുമ്പോൾ ഇരു മുന്നണികൾക്കും വിജയത്തിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ജില്ലയിൽ നടന്നതോടെ കൂട്ടലും കിഴിക്കലിലുമാണ് മുന്നണി നേതൃത്വങ്ങൾ. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ദേവികുളത്ത് മാത്രമാണ് 2011 അപേക്ഷിച്ച് പോളിംഗ് പിന്നോട്ട് പോയത്. 2011 ജില്ലയുടെ മൊത്തം ശരാശരി 71.13% 2016 ഇത് 72.59% ഉയർന്നു. പോളിംഗ് ശതമാനത്തിലെ വളർച്ച അനുകൂലമാകുമെന്നാണ് LDF വിലയിരുത്തുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വർധനവിൽ ജനങ്ങൾ നന്നായി ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവരുടെ വികാരം, ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടുള്ള അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവർ ഉപയോഗിച്ചു എന്നതാണ്, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് നടന്നെങ്കിലും ഈ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉയർച്ചയ്ക്ക് BDJS സാന്നിധ്യം കൂടി ഉണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ സ്ഥാനാർത്ഥികളുടെ മികവും സർക്കാരിന്റെ വികസനവും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഇത് UDFന് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് വലതു പാളയത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്ന പല ഘടകങ്ങളും, LDFന് അനുകൂലമായി ഉണ്ടായിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് ഈ ജില്ലയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ ജില്ലയിൽ UDF അനുകൂല സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 5 നിയോജകമണ്ഡലങ്ങളും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാതെ മലയോര മനസ്സ് ആർക്കൊപ്പമായിരുന്നു എന്ന് പറയുക അസാധ്യമാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. Thank you.